പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ജി ടി എ ഫൈവ് അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ മൈക്കിൾ മിസ്സിംഗ് ആണ് ഇതൊരിക്കും നമുക്ക് മൈക്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഞാൻ എന്നിട്ട് ലെസ്റ്ററിനെ വീട്ടിലേക്ക് പോയി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ എന്നിട്ട് ഡ്രൈവറിനെയും കൂടി വിളിച്ചുകൊണ്ട് വന്നു ഡ്രൈവറിനോടും ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഡ്രൈവറിനെ എന്താണാവോ തീരെ പിടിച്ചില്ല ഡ്രൈവറെ ബേസ്ബോൾ ബാറ്റൊക്കെ കൈപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ പോകായിരുന്നു ഞാനും ലെസ്റ്ററും എന്നിട്ട് എങ്ങനെയൊക്കെയോ ഡ്രൈവറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ചടിപ്പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പണിയാവും ചിലപ്പോൾ ജീവനോടെ തിരിച്ചു വരില്ല ഇവിടെപ്പോ ഞാനും ലെസ്റ്ററും ട്രാവലും പ്ലാൻ ചെയ്യാണ് മൈക്കിളിനെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാന്ന് ഇന്നലെ രാത്രി ലെസ്റ്ററിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് കാരണം ഫ്രാങ്ക്ലിന് ഫ്രാങ്ക്ലിനിപ്പോ സ്വന്തമായിട്ട് വീടൊന്നും അപ്പോൾ ഇതാണ് ലെസ്റ്ററിന്റെ വീട് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഫുള്ള് കച്ചറയാണ് ഇതേ ട്രാവർ കണ്ടില്ലേ അവിടെ അടിച്ച് ഫിറ്റായി രാവിലെ തന്നെ തുടങ്ങി ഇവിടെ ലെസ്റ്റർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യണ്ട് ലസ്റ്റർ പിന്നെ ഒരു ഹാക്കറാണല്ലോ ഇവിടെ ഹാക്കിങ്ങിന്റെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ ഡോറിന്റെ ഡേഞ്ചർന്നൊക്കെ എഴുതിണ്ട് എന്തെങ്കിലും ആട്ടെ ലസ്റ്റർ എന്തെങ്കിലും പ്ലാൻ ചെയ്യും എന്നെ ആരോ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കട്ടായി ഒന്ന് തിരിച്ചു വിളിച്ചോക്കാം ആരാണാവോ വിളിച്ചത് ഓക്കെ നമ്മളിപ്പോ വിളിച്ചത് വേറെ ആരും അല്ല നമ്മടെ മൈക്കിളാ മൈക്കിള് പറയണത് മൈക്കിളിനെ പോലീസ് ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല പകരം വേറെ ഏതൊരു ആണ് മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തേ അത് ഏത് ഗാങ്ങാന്ന് നമുക്ക് അറിയില്ല അത് പറയുമ്പോഴേക്കും മൈക്കളുടെ ഫോൺ എന്താണോ കട്ടായി പോയി പിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇക്കാര്യം കൂടി ലസ്റ്ററിനോട് പറയാം ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ലസ്റ്ററിനോട് കൊടുത്തു ലെസ്റ്റർ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മൈക്കളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തോണ്ടിരിക്ക മൈക്കളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവല്ലോ സുഖമായിട്ട് ലൊക്കേഷൻ കിട്ടും ഒരു മിനിറ്റ് ഡ്രൈവർ ഇത് എവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഒന്ന് വിളിച്ച് എണീപ്പിക്കാം ഏടാ ഡ്രൈവറെ എണിക്കടാ മതി ഉറങ്ങിയത് ഡ്രൈവർ ഇതുവരിക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ഡ്രൈവറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കാം ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ ഡ്രൈവറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് മാത്രല്ല ലസ്റ്റർ നേരത്തെ മൈക്കിളിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതും കിട്ടിയിണ്ട് ലൊക്കേഷൻ കാണിക്കണത് ബല്ലാസിന്റെ ഏരിയയിലാ അപ്പോ മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ബല്ലാസ് ഗാങ എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല മൈക്കിളിനെ ഇപ്പോൾ ബല്ലാസ് ഗാങ് ആയിട്ട് എന്താ പ്രശ്നം ആ എന്തെങ്കിലും സീനുണ്ടാവും ഒരു ചെറിയ സീനാവും പക്ഷേ ഇവന്മാര് വലിയ കയറി എടുക്കുക അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ ബല്ലാസിന്റെ ഏരിയ വരെ പോയിട്ട് വരാം നമുക്കിനി അവിടെ കയറി ചാടി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ലോസ് ആൻഡോസില് ഏറ്റവും വിശക ഗാങ് ആണ് ബല്ലാസിന്റെ ഗാങ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ അലമ്പു അപ്പൊ നമുക്ക് ആദ്യം മായനായിട്ട് സംസാരിച്ചു വയ്ക്കാം മൈക്കിളിനെ തരൂന്ന് ചോദിക്കാം അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് മൈക്കിളിനെ മാത്രം മതി ഓക്കെ ബല്ലാസിന്റെ ഗാങ് ഇവിടെ അടുത്ത് എവിടെയാണ് നമുക്കിനി അങ്ങോട്ട് പോവാം എന്റെ കൂടെ ഇപ്പോൾ ഡ്രൈവർ മാത്രമേ വരണല്ലോ ലസ്റ്ററിനെ കൊണ്ട് പോകണില്ലയ ഒരു മിനിറ്റ് വണ്ടി ചെറുതായിട്ട് ഒറഞ്ഞു ആ സീനില്ല ഓക്കെ ഇവിടെ ഇപ്പൊ ബല്ലാസിന്റെ ഏരിയയിലെത്തി മൈക്കിൾ എവിടെയാണാവോ അത്യാവശ്യം വലിയൊരു ഏരിയ ആണ് മൈക്കിളിനെ കണ്ടുപിടിക്കാൻ എന്തായാലും കുറച്ച് പാടാ ഇവിടത്തെ ഒരു പെണ്ണു നിന്ന് ഒക്കെ വിളിക്കണ്ട് കൂടെ പട്ടിയുണ്ട് വേണ്ട വേണ്ട ഇവിടെ അധികം നേരം നിക്കണില്ല ഇവന്മാര് ഭയങ്കര പശകാ എന്റെ അഭിപ്രായത്തിൽ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ചുകൂടി മൂണി മുമ്പിലേക്ക് നോക്കി വെക്കാം ഓക്കെ ഇവിടെ ഇപ്പൊ ഞാൻ ബല്ലാസിന്റെ മെയിൻ ഏരിയയിൽ എത്തിയുണ്ട് ഇവിടെയാണ് ബല്ലാസിന്റെ ഗ്യാങ് ലീഡറൊക്കെ താമസിക്കണേ ഇവിടെ ഉണ്ടല്ലേ ഇഷ്ടം പോലെ ബല്ലാസിന്റെ ആൾക്കാരുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവരോട് മാന സംസാരിക്കാം ഞാൻ ഗണ്ണൊക്കെ പുറത്തേക്ക് എടുക്കണില്ല ഡ്രൈവറിനോടും കൂടി പറഞ്ഞിട്ടുണ്ട് വെറുതെ ആശില്ലാണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് ഓക്കെ ഇവിടെ മുമ്പിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ഓക്കെ ഇവിടെ ഞാൻ ഇയാളുടെ അടുത്ത് സംസാരിച്ചു മൈക്കളിനെ വിട്ടു തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിപ്പോ അത്ര വലിയ എളുപ്പമുള്ള ടാസ്ക് അല്ല ഭയങ്കര പാടാ ആ ടാസ്ക് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇന്ന് രണ്ടര ആകുമ്പോഴേക്കും ഏയ് ദൈവം മാർക്ക് കണ്ണെടുത്തുവല്ലോ എ ഡ്രൈവർ ഓടുകൂടുകൂട് വണ്ടിയിൽ കയറ് വണ്ടിയിൽ വീറ് ഉമ്മാര് ഭയങ്കര പശക വേഗം വിട്ടോ കണ്ട വഴിവിട്ടോ നമ്മളൊന്നും ചെയ്തില്ലല്ലോ അമ്മാര് വെറുതോശലുണ്ട് ഫയർ ചെയ്യണ് നമ്മുടെ കയ്യിൽ പിന്നെ നല്ല ആർമർ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പം അവർ എന്തൊരു ടാസ്ക് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് രണ്ടരയാകുമ്പോൾ പ്രസിഡന്റ് നമ്മുടെ ലോസ് ആൻഡോസിലേക്ക് വരും നമുക്ക് പോയിട്ട് ആ പ്രസിഡന്റിന്റെ കാർ അടിച്ചു മാറ്റണം അത് സാധാരണ ഒരു കാറൊന്നല്ല അതൊരു ഗോൾഡൻ ലിമോസിനാ ഫുള്ള് ലക്ഷറിയാണ് നമുക്ക് അത് പോയിട്ട് അടിച്ചു മാറ്റണം അത് അടിച്ചു മാറ്റി യുവന്മാരുടെ കയ്യില് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മൈക്കിളിനെ വിട്ടു തരാമെന്ന് ഇതിപ്പോൾ പ്രസിഡന്റിന്റെ കാർ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവിടെ ഇഷ്ടം പോലെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും ബോഡി ഗാർഡ്സ് ഉണ്ടാവും പോലീസ് ഉണ്ടാവും മിലിറ്ററിക്കാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും സംഭവം കുറച്ച് ടാസ്ക് ആണ് പക്ഷെ അതിൻ്റെ അടയ്ക്ക് ആവുമര് നമ്മളെ ഫയർ ചെയ്ത് ഓടിപ്പിച്ചു അതിനുള്ള റിവഞ്ച് നമ്മൾ എന്തെങ്കിലും എടുക്കും ആദ്യം നമ്മൾ മൈക്കിളെ രക്ഷിക്കട്ടെ മൈക്കിളെ രക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെ വെറുതെ പോണില്ല ഇവിടെ നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റിയുണ്ട് ഒരു വൃത്തിയിട്ട സൗണ്ടൊക്കെ വരുന്നുണ്ട് പോകണ വഴിക്ക് ഇതൊന്ന് റിപ്പയർത്തിട്ട് പോവാം ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് എത്തി നമുക്കിനി എല്ലാ കാര്യങ്ങളും ലെസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കാം നമുക്ക് എങ്ങനെയെങ്കിലും ആ കാർ അടിച്ചു മാറ്റണം പ്രസിഡന്റ് ഇന്നാണ് വരുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം ഓക്കെ ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും ലെസ്റ്ററിനോട് തുറന്നു പറഞ്ഞു നമുക്കിപ്പോൾ അധികം സമയമില്ല ഇല്ല ഇപ്പൊ തന്നെ പന്ത്രണ്ടര ഒരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോവാം ലെസ്റ്റർ ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ല ഞാൻ തന്നെയാണ് പറഞ്ഞത് ലെസ്റ്ററിനോട് വരണ്ടെന്ന് കാരണം ലെസ്റ്ററിന് ഇപ്പോൾ വയ്യ നടക്കാനൊന്നും വയ്യ അതുകൊണ്ട് ഞാനും ഡ്രൈവറാണ് പോണേ നമുക്കിനി എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകണം നമുക്ക് രണ്ടു മണിയുടെ മുന്നേറ്റ് എത്തണം അല്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ നിന്ന് സ്ഥലം ഇടും സ്ഥലം ഇടനേക്കാളും മുമ്പ് നമുക്ക് പോയിട്ട് ആ കാറിങ്ങ് അടിച്ചുപാറ്റണം അല്ല ആരാ നമ്മുടെ വണ്ടിയുടെ ചില്ലുതല്ലി പിടിച്ചെ ആരാണാവോ അയാളെ പിന്നെ നോക്കിക്കോളാം നമുക്ക് പോണ വഴിയില്ലേ ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് പോവാം ഈ എൻജിനിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട് ട്രിർ ട്രിർ സൗണ്ട് വരുന്നുണ്ട് അത് ഭയങ്കര ഇറിട്ടേഷൻ ആവാ ഓക്കെ ഇവിടെ പോയി ഞാൻ എയർപോർട്ടിലേക്ക് എത്തി വരുന്ന വഴിയിൽ ഞാൻ വണ്ടിയിൽ നിന്ന് റിപ്പയർ ചെയ്തു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെറുതായിട്ട് ഒന്ന് നേരം വൈകി ഇവിടെ പോയി കണ്ടില്ലേ സമയം രണ്ടേ കാലമായി പതിനഞ്ച് മിനിറ്റ് ലേറ്റാ നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് ആ കാർ അടിച്ച് മാറ്റണം പ്രസിഡന്റ് ഇതുവരിക്കും പോയിട്ടില്ല ഇവിടെപ്പോൾ ഞാൻ മെയിൻ എൻട്രൻസിൽ കൂടെ കയറുന്നില്ല അവിടെ ചിലപ്പോൾ പോലീസുകാരുണ്ടാവും നമുക്ക് ഒന്ന് ബാക്കിൽ കൂടെ കയറി നോക്കാം ഇവിടെ ബാക്കിലൊരു ഒരു വഴിയുണ്ട് ചിലപ്പോൾ നമുക്കതിൽ കൂടെ പോകാൻ പറ്റും ഇവിടെ ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഷോപ്പ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വഴിയുണ്ട് ഈ വഴി കൂടെ പോയാലും നമുക്ക് എയർപോർട്ടിന്റെ ബാക്കിൽ എത്തും ഇത് കണ്ടില്ലേ മുമ്പിൽ ഒരു ഒക്കെ കാണാൻ പറ്റും ഇതി ഇതികൂടെ കയറണ ഇവിടെ ഇപ്പം എനിക്ക് ആരേലും കാണാല്ല നമ്മളിപ്പോൾ കയറണില്ല നമുക്ക് ആദ്യം പോയിട്ട് പ്രസിഡന്റ് എവിടെയാന്ന് നോക്കിട്ട് വരാം ഏത് ഭാഗത്താണെന്ന് നോക്കിയിട്ട് വരാം ഓക്കേ ഇവിടെ ഇപ്പോൾ മുമ്പിൽ രണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അതിൽ ആ മഞ്ഞ കളർ ഫ്ലൈറ്റ് ഇല്ലേ അതിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നണത് പ്രസിഡന്റ് ആ ഫ്ളൈറ്റിലൊന്നും വന്നിട്ടുണ്ടാവുക ഒരു മിനിറ്റ് നമുക്ക് മതിൽ ചാടി കടക്കാൻ കിടക്കാൻ എന്ന് നോക്കി നോക്കാം ഇവിടെ ഈ മതിലിൻ്റെ അടുത്ത് ഒരു ബോക്സ് പോലത്തെ ഉണ്ട് ഞാൻ വണ്ടി അതിൻ്റെ അടുത്തായിട്ട് പാർക്ക് ചെയ്തു നമുക്ക് ഇത് തന്നെ ചാടാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കേ ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിന് മതിൽ ചാടാൻ പറ്റണില്ല ഇപ്പോഴും നല്ല ഹൈറ്റ് ഉണ്ട് ഫ്രാങ്ക്ലിൻ്റെ ഇവിടെ തല്ലടിച്ച് വീണല്ലോ ആ കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം വയ്ക്കാം ഏഹ് അട്രാവറിൻ്റെ പോയിട്ട് തട്ടിയിട്ടു മതിൽ ചാടി കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിന് ചടാൻ പറ്റണില്ല ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് ഏത് ഭാഗത്താണ് നിൽക്കണമെന്ന് മനസ്സിലായി നമുക്കിനി കയറി ചാടി പുഷ് ചെയ്താലും കുഴപ്പമില്ല നമുക്കപ്പോൾ ഈ വഴി കൂടെ കയറാം അവരുടെ അടുത്തേക്ക് ചെല്ലാ ആ കാർ അടിച്ചു മാറ്റ പോരാ അത്രേ ഉള്ളു ഇവിടെ പോ ഗേറ്റൊക്കെ തുറന്നു ആ എന്തെങ്കിലും ഓട്ടെ നമ്മളിപ്പോൾ സൈലൻ്റ് ആയിട്ട് പോയിട്ട് കാറൊന്നും അടിച്ചു മാറ്റണില്ല എന്തായാലും കാർ അടിച്ചു മാറ്റിയാൽ എല്ലാവരും അളേട്ടാവും അതുകൊണ്ട് നമുക്ക് കയറി ചാടി പോയിട്ട് ആ കാറങ്ങ് അടിച്ചു മാറ്റാം ഒരു മിനിറ്റ് ആ പ്രസിഡൻ്റിൻ്റെ ഫ്ലൈറ്റ് എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടീന്ന് ഇറങ്ങിയിട്ട് സ്നൈപ്പർ വെച്ച് നോക്കി വയ്ക്കാം എൻ്റെ സ്നൈപ്പറിലെ സ്കോപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അവിടെ എത്ര ആൾക്കാരുണ്ട് ഇത് നോക്കി നോക്കാം ഓക്കെ ഞാൻ എന്താ അവിടെ സ്നൈപ്പർ എടുത്തിട്ടുണ്ട് സ്കോപ്പ് ഇത് നോക്കാം ഓക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അല്ല ഇതെന്താ യുവന്മാർ നമ്മുടെ അടുത്തേക്ക് വരണേ യുവന്മാർ നമ്മൾ കണ്ട അതിങ്ങനെ ഇത്ര അകലെന്നൊക്കെ കാണാൻ പറ്റുമോ എന്തുകൊട്ടായാലും ഇപ്പോൾ അളേട്ടയുണ്ട് ഇനി ഒന്നും നോക്കണ്ട അങ്ങോട്ടങ്ങ് കയറി ചാടാ അത്രേ ഉള്ളു ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണാൻ പറ്റുണ്ട് തുറക്ക 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 വേൻ തുറക്ക വേൻ തുറക്ക് ഐ ഇതെന്ന തുറക്കത്തേ ഇതിന്റെ സെൻസർ അടിച്ച് പോയ നന്നായി ഉണ്ട് ഇനിയിപ്പോ അധ്യാന പോയിട്ട് കാര്യമില്ല നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കേണ്ടി വരും ഇതേ കണ്ടില്ലേ അമ്മമാരുടെ ആൾക്കാര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ഇടുന്ന സ്ഥലം ഇടാം ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ എയർപോർട്ടിലേക്ക് കയറാൻ വര വഴിയില്ല ഇനി മെയിൻ എൻട്രൻസ് തന്നെ ശരണം അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് മെയിൻ എൻട്രൻസിൽ കൂടെ കയറാൻ പോവാ ലെറ്റ്സ് ഗോ നമുക്കിനി എയർപോർട്ടിലേക്ക് ഇടിച്ചു കയറ്റാം വേറെ വഴിയില്ല മുമ്പിൽ എനിക്ക് റാമ്പ് പോലത്തെ എന്തൊരു സംഭവം കാണാണ്ട് നമുക്കിനി ചാടിക്കാം ഓക്കെ നമ്മുടെ വണ്ടി എങ്ങനെ നൈസായിട്ട് ചാടിച്ചിണ്ട് വണ്ടി ഇത് ഏറെ പറന്നു പോയി ഈശ്വര സേഫായിട്ട് ലാൻഡായാൽ മതിയായിരുന്നു മിക്കവാറും തല ഊത്തി മറയും ഓക്കെ വണ്ടി എങ്ങനെ നൈസായിട്ട് ലാൻഡായിട്ട് വണ്ടിയുടെ പരിപ്പളകി ആ അത് കുഴപ്പമില്ല നമുക്കത് പോയിട്ട് റിപ്പയർ ചെയ്യേണ്ട കാര്യമുള്ളു ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ മിക്ക ആൾക്കാരും അലേർട്ടായി ഉണ്ട് നമുക്കിനി പോയിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ പ്രസിഡന്റ് ഈ ഭാഗത്ത് എവിടെയുണ്ട് എനിക്കവിടെ പ്രസിഡൻറ്റിൻ്റെ ബോഡി ഗാർഡ്സ് കാണാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി ഇറങ്ങാം ഇവിടെ ഡ്രൈവറെ വണ്ടീന്ന് ഇറങ്ങും ഓക്കെ ഡ്രൈവറുടെ ഗണ്ണൊക്കെ കൈപിടിച്ച് നിൽക്കുന്നുണ്ട് ഡ്രൈവറെ ഇപ്പോൾ ഒന്നും ചെയ്യല്ലേ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കണമല്ലോ ഒരു മിനിറ്റ് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓക്കെ ഡ്രൈവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഡ്രൈവർ നമ്മൾ ചതിക്കില്ലേ ഓക്കേ പ്രസിഡന്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഇതൊരിക്കും പോയിട്ടില്ല രണ്ട് മണിക്ക് പോവെന്നൊക്കെയാണ് പറഞ്ഞത് അതെന്തെങ്കിലും എന്തെങ്കിലും ആട്ടെ അത് നല്ല കാര്യ ഒരു മിനിറ്റ് അവിടെ ഒരാൾ നിൽക്കണു അയാളുടെ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടാണ് നിൽക്കണേ ഭാഗ്യം ആ അറിഞ്ഞില്ല എവിടെ ഡ്രൈവർ വന്നത് വേഗം വണ്ടിയിൽ കയറ് ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ ഞാൻ ഫയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഓക്കെ ആദ്യം ആരേനെ അടിക്കുക എൻ്റെ സ്നൈപ്പറിൽ പിന്നെ സപ്രസറൊക്കെ ഉണ്ട് സൗണ്ട് ഒന്നും വരില്ല പക്ഷെ ഒരാൾ ചത്തുകഴിഞ്ഞാൽ അളേർട്ടാവും ഓക്കെ ആദ്യം ആ മേലെ നിൽക്കുന്ന ആളെ അടിക്കാം ഓക്കെ ഓർത്തനങ്ങനെ അടിച്ചിട്ടുണ്ട് അയ്യോ ഞാൻ സപ്രസർ വെച്ചില്ലേ സൗണ്ട് ഒന്നുമില്ല ഓ സപ്രസർ ഒക്കെ ഞാൻ മറന്നു പോയി ഉണ്ടാവും എന്തൊട്ടായാലും ആൾക്കാർ അളേർട്ടാവും സപ്രസർ വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ലേ ഓക്കെ അയാളെ അടിച്ചിട്ട് ആരും അറിഞ്ഞില്ല കേട്ടോ നമുക്ക് അടുത്ത ആളെ അടിക്കാം ഓക്കെ അവിടെ ഫ്രണ്ടിൽ രണ്ടാൾ നിൽക്കുന്നുണ്ട് ആ രണ്ടാണെ തന്നെ ഒരുമിച്ച് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ രണ്ട് പേര് ഒരുമിച്ച് വീണു പക്ഷെ അവിടെ എല്ലാവരും അളേർട്ടായി എവിടെ ഡ്രൈവറെ ഓടിക്കോ കണ്ട മഴ വിട്ടോ എല്ലാവരും നമ്മളെ ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി അവിടെ വണ്ടി അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിത് ഇവിടെ മൂന്ന് സ്റ്റാർ ലെവലും കിട്ടി നൈസായിട്ട് പണിപ്പാളുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ വെറുതെ ഓടി പോയില്ലേ കാറും കൊണ്ടേ പോവളു എട്ടാ ഡ്രൈവറെ വേഗം വന്ന് കയറണ എൻ്റെ മോനെ എന്തോരം ആൾക്കാരാണ് നമ്മുടെ പിന്നാലെ വരുന്നത് ഓ സീനായി സീനായി ഓക്കെ ഇവിടെ ഞാൻ ആ പ്രസിഡന്റിൽ നിന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ ഒരു ഗോൾഡൻ ലിമോസിൻ കാണാൻ പറ്റുന്നുണ്ട് നമുക്കത് വേഗം പോയിട്ട് എടുക്കാം എട്ടാ ഡ്രൈവറെ വേഗം കയറ് വേം കയറ് ഓ എല്ലാവരും നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ആർബറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അവിടെ രണ്ട് ലിമോസിൻ ഉണ്ടായിരുന്നു പക്ഷെ അവന്മാർ പറഞ്ഞത് ഗോൾഡൻ ലിമോസീൻ ആണ് അടിച്ചു മാറ്റേണ്ടിരുന്നത് നമ്മളങ്ങനെ ഗോൾഡൻ ലിമോസിയൻ അടിച്ചു മാറ്റി ഇനി നമുക്ക് വേഗം സ്ഥലം ഇടാം നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാം ഓക്കെ ഇവിടെ ഞാൻ എക്സിറ്റിലേക്ക് എത്തി ഈ സെക്യൂരിറ്റി കാരൻ ഗേറ്റൊക്കെ തുറന്നു താങ്ക് യു ബ്രോ എൻ്റെ അകത്ത് ഒരു സമ്മാനം ഓക്കെ നമുക്കിനിയിവിടെ നിന്ന് രക്ഷപ്പെടാം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ടണൽ കണ്ടുപിടിക്കണം കാരണം പോലീസുകാർ ടണലിൻ്റെ അകത്തേക്ക് വരില്ല കുറച്ച് നേരത്തേക്ക് നമ്മളവിടെ സേഫ് ആവും ഈ വണ്ടിക്ക് പിന്നെ വലിയ സ്പീഡ് ഇല്ല പിക്കപ്പ് ഒക്കെ ഭയങ്കര കുറവാ ഇവിടെ പോലീസാർ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബ്ലോക്ക് ഒന്നും നമുക്ക് വിഷയമല്ല സുഖമായിട്ട് കടന്നു പോവും ഈ വണ്ടിക്ക് പിന്നെ നല്ല നീളമുണ്ട് ഉണ്ട് അതുകൊണ്ട് വളയ്ക്കാനും ഒക്കെ കുറച്ച് പാടാ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാ പോരാ സ്പീഡും ഇല്ല ഞാനിപ്പോ എഴുതിക്കൂടെ പോണെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസാർ എല്ലായിടത്തും ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ നേരെ കണ്ണാ ഹൈവേ പിടിക്കാം മുമ്പിൽ ഒരു റാംബൊക്കെ ഉണ്ട് നമുക്കത് മറ്റേ ഹൈവേലെത്തിണ്ട് വണ്ടി തലകുത്തി മറിഞ്ഞു വീണു ഇതിനും കൂടി നന്നായിട്ട് ഡാമേജ് കിട്ടിണ്ട് ആ അത് പോണ വഴിക്ക് റിപ്പയർ ചെയ്യാം കൊഴപ്പില്ല ഓക്കെ പോലീസുകാർ ഇപ്പോഴും നമ്മൾ കണ്ടു ഇവിടെ ഹെലികോപ്റ്ററിൽ പോലീസ് ഉണ്ട് ആര് ഭയങ്കര സീനാ നമ്മളിപ്പോ ടണലിനകത്തേക്ക് കയറാണെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ പോണ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇവിടെ മറ്റേ ട്രെയിനിന്റെ ഉണ്ട് നമുക്ക് ഇതികൂടെ പോവാം ചിലപ്പോ ഒരു ടണലൊക്കെ കിട്ടും പക്ഷെ ഹെലികോപ്റ്ററിൽ ഇപ്പോഴും പോലീസ് ഉണ്ട് യുവന്മാർ നമ്മുടെ പിന്നാലെ വരണ്ടല്ലോ ഓ നമ്മുടെ വണ്ടി സ്റ്റക്കായി ഇവന്മാരെ അടിച്ചിട്ടല്ലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഓക്കെ അവന്മാരങ്ങ് അടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് പോവാം വണ്ടിക്ക് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു പ്രശ്നം ഇവിടെ ഇവിടത്തെ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട് യുവന്മാരേം കൂടിയും അടിച്ചിടണം നമ്മൾ ടണലിൽ പോണത് യുവന്മാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് യുവന്മാരെ നമ്മുടെ കൂടെ ടണലിനകത്തേക്ക് വരും നമ്മൾ ടണലിന്റെ അകത്തേക്ക് പോണത് ഒരു കാരണവശാലും ഒരു പോലീസുകാരനും കാണാൻ പാടില്ല ഓക്കേ എങ്ങനെ എത്തിണ്ട് ഓക്കെ വേഗം അതിന്റെ അകത്തേക്ക് കയറാം അകത്ത് കയറിയിട്ട് സ്പീഡിലങ്ങ് വിടാം ഓ ഇതിപ്പോ എന്താ പറ്റിയേ ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ ഇല്ല കണ്ട്രോളില്ല ഓതിപ്പോ വളയ്ക്കാനായിട്ട് കുറച്ച് പാടാ നീളം ഉണ്ടേ പോലീസാരിപ്പൊ നമ്മളെ കണ്ടിട്ടില്ല അകത്തേക്ക് കയറണത് അവർ കണ്ടിട്ടില്ല അതിപ്പോ ഏതായാലും നല്ല കാര്യ നമുക്ക് കുറച്ചും കൂടി മുമ്പിലേക്ക് പോവാം അവിടെ എവിടെയെങ്കിലും പോയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു പോലീസുകാരെങ്ങനെ ഫൈനലി പോയേക്കാണ് ഇനി നമ്മളെ ആരും പിടിക്കാനായിട്ട് വെച്ചില്ല എന്ന് വിചാരിക്കണു നമുക്കിനി പതുക്കെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഇപ്പോൾ ഞാൻ ടണലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം ഈ കോലത്തിലെങ്ങാനും പല്ലസഗങ്ങൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ വെറുതെ വിടില്ല അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം ഓക്കെ ഇവിടെ അപ്പം നമ്മൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു വണ്ടി റിപ്പയർ ചെയ്യാൻ അത്യാവശ്യം കാശ് ചിലവായി ലസ്റ്റർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ലസ്റ്റർ പറയുന്നത് വണ്ടി കൊണ്ടു കൊടുക്കണ്ടാന്നിപ്പോൾ ലസ്റ്ററിന്റെ വീട്ടിലേക്ക് നേരെ വരാൻ എന്തോരത്യാവശ്യം കാര്യം പറയണ്ടെന്ന് ഇവിടെ ഞാൻ ലസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തി നമ്മുടെ കയ്യിൽ ഒരു ജി വാഗൻ ഉണ്ടായിരുന്നു അത് പോയി അത് ലസ്റ്ററിൻ്റെ വണ്ടിയായിരുന്നു അത് കുഴപ്പമില്ല നമുക്ക് വേറൊരു വണ്ടി മേടിച്ചു കൊടുക്കാം ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് വണ്ടിക്ക് ഇതുവരിക്കും വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ല നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് ആ ഈ ഡ്രൈവർ കണ്ടില്ലേ ഡോറൊന്നും അടയ്ക്കേണ്ട പുറത്തേക്ക് ഇറക്കണേ ഒരു ഉത്തരവാദിത്തം അല്ലേ ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ ലസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു ലസ്റ്റർ നമ്മുടെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു തന്നു നമ്മൾ ഈ കാറും കൊണ്ട് ബലാസ് ഗൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു പക്ഷെ അവർ മൈക്കെല്ലാം വിട്ടു തരുമെന്ന് എന്താണ് ഉറപ്പുള്ളത് ചിലപ്പോൾ അവർ മൈക്കെല്ലാം വിട്ടു തന്നില്ലെങ്കിലോ പകരം വേറെ എന്തെങ്കിലും ടാസ്ക് തന്നല്ലോ അത് പറയാൻ പറ്റില്ല കാരണം ബല്ലാസ അത്ര നല്ല ആൾക്കാരല്ല അവർ പലതും ചെയ്യും അതുകൊണ്ട് ഈ കാർ കാറിപ്പോൾ കൊടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കണേ അതിപ്പോൾ ഏതായാലും അടുത്ത പാർട്ടിൽ അറിയാൻ പറ്റും അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൻ കൂടി മെനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ